ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു രസമലായി കേക്ക് ഉണ്ടാക്കിയാലോ. രസമലായി എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിരുന്ന പാലിൻ്റെ രുചിയാണ്. പാല് തിളപ്പിച്ച ശേഷം ഈ വിറകടുപ്പുണ്ടല്ലോ, അതിലെ തീയലാണഞ്ഞ ശേഷം കനലിങ്ങനെ മാത്രമായിട്ട് കിടക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ അയ പാല് വെച്ച് ആ പാലവിടെ കിടന്നിങ്ങനെ കുറുക്കി കുറുക്കി ഒരു യെല്ലോ കളറ് വരും. ആ പാലങ്ങോട്ട് കുടിച്ചാലുണ്ടല്ലോ, ആ അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആ രുചി നിങ്ങൾക്കും അറിയണ്ടേ. അപ്പോൾ നമുക്ക് ആ രസമലായി കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അതിനായി 3 മുട്ട, 1 കപ്പ് മൈദ, 1/2 കപ്പ് ഷുഗർ, സൺഫ്ലവർ ഓയിൽ 2 ടേബിൾ സ്പൂൺ, വാനില എസൻസ് 4 ഡ്രോപ്സ്, പിന്നെ സാഫ്രോണിൻ്റെ മിൽക്ക്, കുറച്ച് പാല് സാഫ്രോണിട്ട് കലപ്പിച്ചാണത്, ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂൺ, കോൺഫ്ലവർ 1/2 കപ്പ്, ക്രഷ്ഡ് നട്ട്സ്, ഇതിൽ ബദാം, കാഷ്യൂ, പംപ്കിൻ സീഡ്, പീനട്ട് എല്ലാം ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ നട്ട്സ് ആഡ് ചെയ്യാം. പിന്നെ മിൽക്ക് 1 ലിറ്റർ. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം ഗ്രീസ് ചെയ്യണം. അതിന് നമുക്ക് ബട്ടർ ഓയിലോ യൂസ് ചെയ്യാം. അതിനുശേഷം കുറച്ച് മൈദ അതിൻ്റെ സൈഡിലുള്ള ഞാൻ തട്ടി കൊടുത്തിട്ടുണ്ട്. നടുവിലൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ടുള്ളൊരു മൂടി വേണം. ഇനി നമുക്ക് മിക്സിയിലേക്ക് എഗ്ഗ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ബീറ്റ് ചെയ്യണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് തരാം. ഇത് എഗ്ഗ് ബീറ്റ് ചെയ്താണ്. ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വാനില എസൻസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്യണം. 4 ഡ്രോപ്സ് വാനില എസൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇനി ബീറ്റ് ചെയ്ത് വെച്ച ബാറ്റർ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാവരും ഈ എഗ്ഗിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം മൈദ ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യാം. ബേക്കിംഗ് പൗഡർ കൂടി ആഡ് ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സീവ് ചെയ്തെടുക്കാം. കുറച്ച് തന്നെ ആഡ് ചെയ്യാൻ. എന്നിട്ട് അത് നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ബാച്ച് നമുക്ക് സ്ലോലി ഫോൾഡ് ചെയ്യണം. ഇപ്പോൾ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് നന്നായി ടാപ്പ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മൂടിയെടുത്ത് നല്ല ടൈറ്റായിട്ട് മൂടി വയ്ക്കുക. പിന്നെ അതിൻ്റെ ആ ഹോളിൽ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് അടച്ച് വെക്കുക. എയർ തീരെ പുറത്തേക്ക് പോകാൻ പാടില്ല. പിന്നെ എന്തെങ്കിലും വെയിറ്റ് ഉള്ളത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. നമുക്ക് ഗ്യാസ് അടുപ്പിൽ കൊണ്ടുപോയി വെക്കാം. ഞാൻ ഗ്യാസ് അടുപ്പിൽ തന്നെയാണ് ഇത് വെക്കുന്നത്. തീരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാണ് ഈ കേക്ക്
കേക്ക് ഉണ്ടാക്കുന്നത്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം. ഒരു 35 ടു 40 മിനിറ്റ് ഇത് വെക്കണം. തീരെ ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. ഇതാവുന്ന സമയം കൊണ്ട് നമുക്ക് രസമലായി റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാനിൽ ഒരു ലിറ്റർ പാലൊഴിച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. കൈ എടുക്കരുത്, ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതൊന്ന് പകുതി ആവുമ്പോൾ വറ്റി പകുതി ആവും, അപ്പോൾ നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈഡിലെല്ലാം ഇങ്ങനെ വരുന്നതെല്ലാം ഇങ്ങനെ വടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കണം. പാലിപ്പം പകുതി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും കൂടി നന്നായി കുറുക്കണം. ഇതിൻ്റെ കളറ് ചേഞ്ച് ആവും. പിന്നെ അത് മാത്രമല്ല, നമ്മളിങ്ങനെ ആ കയ്യിലോണ്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു വര പോലെ വരും പാൻ്റെ അടിഭാഗം ഇങ്ങനെ. അതാണ് അതിൻ്റെ പാകം. കുറച്ച് നേരം കൂടി നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു ഏലക്കായ ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് സാഫ്രോൺ കലക്കി വെച്ചിരിക്കുന്ന മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കാം. ഇനിയും നിർത്താൻ പാടില്ല, നിർത്താൻ കളിക്കൊണ്ടിരിക്കണം. ഇപ്പം നമ്മൾ രസമലായി റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നല്ലപോലെ കുറുകി ബബിൾസ് ഒക്കെ വന്നു തുടങ്ങി. ഇങ്ങനെ ഇങ്ങനെ വരക്കുമ്പോൾ കണ്ടോ, അടിയിൽ വര പോലെ ഇങ്ങനെ പാൻ കാണണമുണ്ടോ. ഒന്നും കൂടി ആയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. കണ്ടോ, ഇപ്പൊ ശരിക്കും ആ ഒരു വര ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് രസമലായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് എന്തായാലും നോക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുണ്ട്. ഞാനത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ രസമലായി ഒഴിച്ചു കൊടുക്കാം. നല്ല സോഫ്റ്റ് കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ രസമലായി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ട് 10 മിനിറ്റ്സ് വെക്കണം. അപ്പോഴേ നന്നായി അതിൽ ആ കേക്കിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങി നല്ലോണം പിടിച്ച് നല്ല കേക്ക് ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആവും. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗാർണിഷിങ്ങിനായി കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം. ഈ നട്ട്സും രസമലായിയുടെ ടേസ്റ്റും കേക്കിൻ്റെ ആയ സോഫ്റ്റ്നെസ്സും എല്ലാം കൂടി സൂപ്പറാണ്. എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻസിലൂടെ എന്നെ അറിയിക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയ ഡിഷുമായിട്ട് ഞാൻ വരുന്നത് വരെ ബൈ ബൈ.